സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വടക്കൻ ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. ഇന്നലെ രാത്രി മുതൽ തുടരുന്ന മഴയിൽ തലസ്ഥാനത്തെ പലയിടങ്ങളിലും വെള്ളക്കെട്ടും രൂപപ്പെട്ടു. അഖിൽ പാലോട്ടും ഇടമുണ്ട്. അഖിൽ, രണ്ട് ദിവസം മഴയ്ക്കൊരു ശമനമുണ്ടായിരുന്നു, പിന്നെയും പെയ്ത്ത് തുടരുക തന്നെയാണ്. ഇന്ന് ഇവിടെയൊക്കെയാണ് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുള്ളത് മഴയുമായി ബന്ധപ്പെട്ട്. ഒപ്പം ഈ തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാത്രി മുതൽ ഇന്ന് പകൽ വരെ അല്പസമയം വരെ ശക്തമായ മഴയുണ്ടായിരുന്നു, പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. രജനി, സംസ്ഥാനത്ത് വടക്കൻ കേരളത്തിൽ മാത്രമാണ് നിലവിൽ അതീവ മഴയ്ക്ക് സാധ്യതയായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. അത് കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ്. അത് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരവും കൊല്ലവും ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ അലർട്ടും നൽകിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തും മഴയ്ക്ക് സാധ്യതയില്ല എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. രജനി സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാത്രി മുതൽ ചെറിയ രീതിയിൽ തിരുവനന്തപുരത്ത് മഴയുണ്ടായിരുന്നു, പരക്കെ മഴയുണ്ടായിരുന്നു. മലയോര പ്രദേശങ്ങളിലൊക്കെ തന്നെ മഴയുണ്ടായിരുന്നു. പക്ഷേ തിരുവനന്തപുരം നഗരത്തിൽ അങ്ങനെ അധികം വെള്ളക്കെട്ടൊന്നും തന്നെ ഇതുവരെ പറഞ്ഞിട്ടില്ല. വലിയ രീതിയിലുള്ള ഒരു മഴയ്ക്ക് സാധ്യത തിരുവനന്തപുരത്ത് ഇല്ല എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് മുന്നറിയിപ്പായി നൽകുന്നത്. പക്ഷേ വടക്കൻ കേരളത്തിൽ അത് അതീവ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മുന്നറിയിപ്പായി നൽകുന്നത്. കേരളത്തിലെ മറ്റു ജില്ലകളിൽ, അതായത് പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലൊക്കെ തന്നെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, കണ്ണൂരും കാസർഗോഡും ഒക്കെ തന്നെ. അപ്പോൾ സ്വാഭാവികമായി അടുത്ത വരുന്ന മണിക്കൂറുകളിൽ മഴയ്ക്ക് മാറ്റമുണ്ടാകാനും സാധ്യതയുണ്ട് രജനി. യെസ്, എന്തായാലും ഇപ്പോൾ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വടക്കൻ ജില്ലകളിലേക്കാണ്. വരും മണിക്കൂറുകളിൽ അഖിൽ പറഞ്ഞതുപോലെ തന്നെ മാറ്റമുണ്ടാകും. എന്തായാലും ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് ജനങ്ങൾ പാലിക്കണമെന്നാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ സ്കൂള് തുറന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണ്, കുട്ടികൾക്കൊക്കെ തന്നെ സ്കൂളിൽ പോകണം. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സമയമാണ്. അതിലൊക്കെ തന്നെ ആരോഗ്യവകുപ്പ് നൽകുന്ന മുന്നറിയിപ്പുകൾ, ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് പാലിക്കേണ്ടിയിരിക്കുന്നു.